സംസ്ഥാനത്ത് നിയന്ത്രണങ്ങളോടെ ഹ്രസ്വദൂര ബസ് സർവീസുകൾ തുടങ്ങുവാൻ അനുമതിയായി. ജില്ലയ്ക്കകത്ത് മാത്രമായിരിക്കും സർവീസ്. റെഡ് സോണുകളിൽ സർവീസ് ഉണ്ടായിരിക്കുകയില്ല. ഓട്ടോറിക്ഷകൾക്കും യാത്രാനുമതി നൽകിയതായി ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഒരു ബസ്സിൽ 24 യാത്രക്കാരെ വരെ അനുവദിക്കും. ടിക്കറ്റ് ചാർജിൽ മാറ്റം വേണ്ടിവരുമെന്നും എന്നാൽ ചാർജ് ഇരട്ടിയാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ബസ്സുകളിൽ ജില്ലാന്തര യാത്രകൾക്ക് പാസ് ആവശ്യമാണ്. യാത്രക്കാർക്ക് മാസ്കും സാനിറ്റൈസറും നിർബന്ധമാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോജ് ചേർന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഈ തീരുമാനത്തോട് സംസ്ഥാനത്തെ ബസ് ഉടമകളുടെ നിലപാട് എന്താണ്? വലിയ പ്രയാസമാണ് എന്ന് തന്നെയാണ് ബസ് ഉടമകൾ പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ ബസ് വ്യവസായം വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് ഇനിയും ഈ രീതിയിൽ തുടരാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബസ് ഉടമകൾ പറയുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്ന പ്രകാരം 24 യാത്രക്കാരുമായി ബസ് സർവീസ് മുന്നോട്ട് പോയാൽ അത് വലിയ നഷ്ടത്തിനാണ് സാഹചര്യം ഒരുക്കുക എന്ന് തന്നെയാണ് ബസ് ഉടമകൾ പറയുന്നത്. ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഈ കാര്യങ്ങളോട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തന്നെയാണ് ബസ് ഉടമകൾ പറയുന്നത്. നമ്മളോടൊപ്പം ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ അസോസിയേഷൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് ചേരുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇന്ന് ഒരു മാർഗനിർദ്ദേശം പറയുന്നു. അതിൽ ബസ് സർവീസ് ആകാമെന്ന് പറയുന്നു. പക്ഷേ 24 യാത്രക്കാർ, ഇതിനോട് ഏത് രീതിയിലാണ് ബസ് ഉടമകൾ പ്രതികരിക്കുന്നത്? സർക്കാർ പറഞ്ഞ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും ബസ് സർവീസ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 1/3 യാത്രക്കാരെയാണ് നമുക്ക് പറയുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുക. അത് മാത്രമല്ല, ഈ യാത്രക്കാർ എല്ലായിടത്തൊന്നും കിട്ടുകയില്ല. അങ്ങനെ മറ്റുള്ള പ്രശ്നങ്ങളും ബസ്സുകളിൽ തന്നെ 24 യാത്രക്കാരും കയറ്റി പോയി 25ാമത്തെ യാത്രക്കാരൻ വരുന്ന സമയത്ത് അവനെ തടഞ്ഞു നിർത്തി കയറ്റണ്ടെന്ന് പറയുന്ന സമയത്ത് പിന്നെ പ്രശ്നം ഉണ്ടാകും. പിന്നെ 24 യാത്രക്കാർ ഇപ്പോൾ കണ്ണൂർ തലശ്ശേരി പോകുന്ന റൂട്ടിൽ ഉദാഹരണം, ഈ 24 യാത്രക്കാർ എല്ലാ സ്ഥലത്തും എല്ലാ ഏരിയയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കില്ല. ചില സ്ഥലത്തെത്തുമ്പോൾ 7-8 യാത്രക്കാരാണ് കിട്ടുക. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡീസൽ അടിക്കാനുള്ള കാശ് പോലും ഗവൺമെൻറ് ഈ പറയുന്ന അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയാൽ നമുക്ക് കിട്ടില്ല. ഈ ലോക്ക്ഡൗണിന് മുന്നേ തന്നെ, പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ വളരെ നാളിൽ നിന്ന് യാത്രക്കാർ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും 40% ബസ്സുകൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ തനിയെ സർവീസ് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ വേതനമില്ല, അതേപോലെ പിന്നെ പണമില്ല, അതേപോലെ ഡീസൽ അടിക്കാൻ കാശില്ല. അങ്ങനെ മറ്റുള്ള രീതിയിൽ സാമ്പത്തികമായി തളർന്നിട്ട് പല ഉടമകളും തനിയെ തന്നെ സർവീസ് നിർത്തിവെക്കുന്നത്. അതേപോലെയുള്ള ഒരു സാഹചര്യമാണ് ഗവൺമെൻറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും സർവീസ് നടത്തുന്ന സമയത്ത് ഉണ്ടാവുക. 1-2 ദിവസം ഓടുന്ന സമയത്ത് ഈ ഡീസൽ അടിക്കാൻ കാശിൻ്റെ അത് ലഭിക്കുകയില്ല. അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യമായി പറഞ്ഞതാണ്, ഞങ്ങൾ മുന്നേ പറഞ്ഞു ഈ മാർച്ച് മാസം വരെയുള്ള ടാക്സ് ഞങ്ങൾ അടച്ചു. ഏപ്രിൽ മുതൽ അങ്ങോട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ടാക്സ് പിന്നെ നികുതിയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി തരണം. അതേപോലെ തന്നെ ഡീസൽ സബ്സിഡി റേറ്റ് പിന്നെ ഒരു ഇന്നത്തെ കിട്ടുന്ന പകുതി വിലക്ക് ഡീസൽ നമുക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം. അതേപോലെ തന്നെ ബസ് ചാർജ് ഇരട്ടിയിലധികം ഒരു വർധനമുണ്ടാകണം. എന്നാലും തന്നെ നമുക്ക് ഈ ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ നടത്തിക്കൊണ്ടുപോകാൻ വളരെ പ്രയാസം ഉണ്ടാവുന്നത് തന്നെയാണ് ഉള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ സംഘടനാ ഭാരവാഹികൾ എത്തിച്ചേർന്നത്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വിളിച്ചിട്ട് ഒരു ചർച്ച ചെയ്ത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം ഒരു പരിധിവരെ നമ്മൾ പിന്നെ നികത്താനുള്ള ഒരു പിന്നെ ഏർപ്പാട് നമ്മൾ ചെയ്യും, അങ്ങനെയുള്ള ഒരു ധാരണയോ അല്ല അവരുമായിട്ട് ഒരു ചർച്ച പോലും ഗവൺമെൻറ് ഇത് അവസരത്തിൽ നടത്തിയിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് നാളെയോ മറ്റന്നാളോ ഈ സർവീസ് പെട്ടെന്ന് ഓടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിയമപ്രകാരം കിട്ടാനുള്ള പല ആനുകൂല്യങ്ങളും ഇല്ലാണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളിപ്പം ഏപ്രിൽ 1 മുതൽ ജി ഫോം കൊടുത്തിട്ടില്ലേ. ഈ ജി ഫോം കൊടുത്ത കാലയളവിൽ മോട്ടോർ വെഹിക്കിൾ ടാക്സ് നമുക്ക് പിന്നെ ഒഴിവാക്കി കിട്ടണം. അതേപോലെ തന്നെ ഇൻഷുറൻസ് ഒഴിവാക്കി കിട്ടണം. ഈ പെട്ടെന്ന് ഈ 17 ഈ മാസത്തിന് ഈ 31-നുള്ളിൽ ബസ് സർവീസുകൾ ഓടുന്ന സമയത്ത് ഞങ്ങൾക്ക് നിയമാനുസൃതമായ നിയമപ്രകാരം കിട്ടിയ എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതായിത്തീരും. അപ്പോൾ ഇന്ന് പറഞ്ഞ രീതിയിലുള്ള പിന്നെ രീതിയിൽ ഞങ്ങൾക്ക് സ്വകാര്യ ബസ്സുകളിലൂടെ സർവീസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീസലടിക്കാൻ കാശോ തൊഴിലാളികളെ വേതനം പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഞങ്ങളെ നിർബന്ധിച്ച് 2-3 ദിവസം സർവീസ് നടത്തിക്കഴിഞ്ഞതിനെ കൊണ്ട് ജനങ്ങൾക്കോ ബസ് ഉടമകൾക്കോ യാതൊരുവിധ പ്രയോജനങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഗവൺമെൻറ് ഞങ്ങളെ സംസ്ഥാന നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നം ഒരു രമ്യമായി പരിഹരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബസ്സുകൾ സർവീസ് നടത്താൻ തന്നെയാണ് ഞങ്ങൾ പിന്നെ ലക്ഷക്കണക്കിന് രൂപ മുതലിട്ട് ഞങ്ങൾ ഈ മേഖലയിൽ നമ്മൾ പിന്നെ ഈ മേഖലയുമായി നമ്മൾ പിന്നെ സർവീസ് നടത്തേണ്ട ഒറ്റ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ മേഖലയിൽ ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സർവീസ് നടത്തുന്നതിനും മറ്റുള്ളതിനൊന്നും എതിരല്ല. സർവീസ് നടത്താനുള്ള സാഹചര്യം ഗവൺമെൻറ് നമുക്ക് ഉണ്ടാക്കിത്തരണം. അത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും ഈ ബസ് സർവീസ് ഇപ്പോൾ പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തു. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ ബസ് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അടുത്ത നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ബസ് സർവീസ് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചോളം ഗവൺമെൻറ് ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ 3-1 യാത്രക്കാരെയും കയറ്റിയിട്ട് പിന്നെ സർവീസ് നടത്തി കഴിഞ്ഞാൽ ഡീസൽ അടിക്കാനുള്ള കാശ് പോലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പല മാറ്റങ്ങളും വരുത്തണം. ഈ വ്യവസായം നിലനിർത്താൻ ആവശ്യമായതും സർവീസ് ഇത്ര ഈ കൊറോണ കാലം കഴിയുന്നത് വരെയെങ്കിലും ബസ് സർവീസ് നിലർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഗവൺമെൻറ് ഉണ്ടാക്കണം. അതിനായി നമ്മളെ ബസ്സുടമ സംഘടനകളുടെ സംസ്ഥാന ഭാരവാഹികളുമായി ഗവൺമെൻറ് ഒരു ചർച്ച ചെയ്ത് തീരുമാനിക്കണം. എന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ നാളെയോ മറ്റന്നാളോ ബസ് എടുത്ത് ഓടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമുണ്ട്. ഞാൻ ഈ പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞാൽ നിയമാനുസൃതം കിട്ടുന്ന നമുക്ക് പല ആനുകൂല്യങ്ങളുണ്ട്, അതില്ലാതായി പോവും. അങ്ങനെയുള്ള പല പ്രയാസങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരുമായി ഈ പ്രശ്നത്തിന് ഒരു രമ്യമായൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യം. ജിതേഷ്, ഇത് തന്നെയാണ് ബസ് ഉടമകൾ പറയുന്നത്. വലിയ പ്രയാസത്തിലാണ് അവർ. അവരുടെ ഈ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ചർച്ചകൾക്ക് സംസ്ഥാനം തയ്യാറാകണം എന്നാണ് രാജ്കുമാർ കരുമാരത്ത്, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ ബസ് സർവീസ് നാളെ തന്നെ പുനരാരംഭിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രാജ്കുമാർ കരുമാരത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ അവരിപ്പോൾ ജി ഫോം നൽകിയിരിക്കുകയാണ്. ഈ 31-ാം തീയതി വരെ ജി ഫോം നിലനിൽക്കുന്നുമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ബസ് സർവീസ് ഇന്ന് പുനരാരംഭിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തെമ്പാടും തന്നെയാണ് ഈ അവസ്ഥ. ഇപ്പോൾ സംസ്ഥാനം ഇറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് ജില്ലക്ക് അകത്ത് ബസ് സർവീസ് ആരംഭിക്കുക എന്നതാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ മാത്രമുള്ള സർവീസാണ് അനുവദിക്കുക. ജില്ലക്ക് പുറത്തു പോകണമെങ്കിൽ പ്രത്യേക പാസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ബസ് സർവീസ് കൂടി ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ബസ് ഉടമകൾ ഇതിനോട് ഇപ്പോൾ അനുകൂലമായല്ല പ്രതികരിക്കുന്നത്. കാരണം അവർക്ക് നഷ്ടം സഹിച്ചുകൊണ്ട് ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ ഇത് വലിയ ഒരു ചോദ്യചിഹ്നമായി മാറും. അവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ കൂടി ഉണ്ടായില്ലെങ്കിൽ ഈ പൊതുഗതാഗതം അത് ആരംഭിക്കുക ദുഷ്കരമായിരിക്കും. ജിതേഷ് മനോജ്, ലോക്ക്ഡൗൺ 4-ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എന്തൊക്കെ ഇളവുകളാണ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ പൊതുഗതാഗതം ആരംഭിക്കുക എന്നത്. ഓട്ടോറിക്ഷ ഉൾപ്പെടെ ടാക്സി ഉൾപ്പെടെ അനുവദിക്കാൻ തീരുമാനമായിട്ടുണ്ട്. എന്നാൽ ഇതിലൊക്കെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറച്ചിട്ടുമുണ്ട്. അത് ഓട്ടോ ടാക്സികൾക്ക് കാര്യമായ പ്രയാസം സൃഷ്ടിക്കില്ലെങ്കിലും ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് വലിയ പ്രയാസം തന്നെയാണ്. 24 പേർ എന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. 24 യാത്രക്കാരെ കയറ്റാനുള്ള സാങ്കേതികമായ പ്രയാസങ്ങൾ ഇപ്പോൾ ബസ് ഉടമകൾ ുകയും ചെയ്തു. അത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റ് എല്ലാ മേഖലകളെയും ഒന്ന് സജീവമാക്കുക എന്ന തലത്തിലേക്ക് തന്നെയാണ് സർക്കാർ പോകുന്നത്. അതിനാണ് വലിയ തോതിലുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ മാർഗ്ഗനിർദ്ദേശത്തിന് അനുസൃതമായുള്ള ഇളവുകൾ സംസ്ഥാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പൊതുഗതാഗതം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ട്രെയിൻ സർവീസുകളും ആരംഭിക്കാൻ പോവുകയാണ്. സംസ്ഥാനത്തിനകത്തുള്ള ട്രെയിൻ സർവീസുകൾക്കായിരിക്കും മുൻതൂക്കം നൽകുക എന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ നിലയിലേക്ക് പോകാൻ അടുത്ത ഘട്ടങ്ങളിൽ തന്നെ നമ്മൾ സാധാരണ നിലയിലേക്ക് പോകാനുള്ള ഒരു അവസരം കൂടിയാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ബാർബർ ഷോപ്പ് തുറക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ബാർബർ ഷോപ്പിൽ മുടി വെട്ടുന്നതിന് മാത്രമാണ് അനുമതി ഉണ്ടാവുക. മറ്റ് ഷേവിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നും പറയുന്നുണ്ട്. അത്തരം നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും ഈ ഇളവുകൾ അനുവദിക്കുമ്പോൾ. അതോടൊപ്പം തന്നെ കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനും അനുമതി ഉണ്ടാകും. ഇത്തരം കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ സാമൂഹിക അകലം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലിക്കുന്നതിന് വേണ്ടിയുള്ള നിയന്ത്രണങ്ങൾ തുടരുകയും ചെയ്യും. ജിതേഷ് മനോജ്, ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ നഗരത്തിലാണ്. ഇപ്പോൾ കണ്ണൂർ നഗരത്തിൻ്റെ ഒരു സ്ഥിതി എന്താണ്? ജനജീവിതം സാധാരണ നിലയിലായോ? കടകൾ തുറന്നോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുക വിവരം? തീർച്ചയായും ഇന്നലത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൗണിന് ശേഷം ഇന്ന് കടകമ്പോളങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. തുറന്നിരിക്കുകയാണ് കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ. ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യം കണ്ണൂർ നഗരത്തിൽ കാണാം. ഇരുചക്ര വാഹനങ്ങൾ, കാറുകൾ ഉൾപ്പെടെ എല്ലാ സ്വകാര്യ വാഹനങ്ങളും ഇന്ന് കണ്ണൂർ നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് സാധാരണ നിലയിലേക്ക് കണ്ണൂർ നഗരം എത്തിയിരിക്കുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും കർശനമായ നിയന്ത്രണങ്ങളൊന്നും ഇന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇലക്ട്രോണിക് ഷോപ്പുകൾ ഉൾപ്പെടെ, വൻകിട ഇലക്ട്രോണിക് ഷോപ്പുകൾ ഉൾപ്പെടെ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കണ്ണൂരിലുണ്ട്. സാധാരണ നിലയിലേക്ക് പതുക്കെ എത്തുക എന്ന് തന്നെയാണ് ഇതുകൊണ്ട് പോലീസും സർക്കാരും ഒക്കെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സാമൂഹിക അകലം എന്നത് പല സ്ഥലങ്ങളിലും പാലിക്കപ്പെടുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. മാർക്കറ്റുകളിൽ ഉൾപ്പെടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭീതി നിലനിൽക്കുന്നില്ല എന്നും പറയാൻ കഴിയില്ല. ആരോഗ്യവകുപ്പും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് ഇന്ന് തന്നെ നൽകിയിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇങ്ങനെ നിയന്ത്രണങ്ങളില്ലാതെ പോയാൽ നമുക്ക് പിടിച്ചു നിൽക്കുക പ്രയാസകരമായിരിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ജനങ്ങളെ ഇങ്ങനെ മാസങ്ങളോളം പൂട്ടിയിടുക അത് പ്രായോഗികമല്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇളവുകൾ അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ രോഗം പിടിപെടുന്ന എല്ലാവരും തന്നെ പുറത്തുനിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ക്വാറന്റൈൻ അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക, മറ്റ് ഇളവുകൾ അനുവദിക്കുക. അതാണിപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് കണ്ണൂർ നഗരത്തിലും കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. ജിതേഷ്.